അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയല്ലാടി മർത്താനം സുഖല്ലേ അടുത്ത വീഡിയോ എന്തിനെ കുറിച്ചിട്ടാ വണ്ട് ചോദിച്ചപ്പോളേ ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഏതൊരാളും പ്രവാസി ആവാണ്ടാവണ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലാതെ പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാ പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല ഓരോ പാട്ടായിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും അതായത് നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അമ്മാമൻ അല്ലെങ്കിൽ ഏട്ടൻ അനിയൻ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഗൾഫ് പേരുണ്ടെങ്കിൽ അത് ആരാണെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യുക അപ്പം ആണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ സ്കൂൾ ജീവിതം തൊട്ടിട്ടുതന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു പൂതിയാണ് എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് എത്തണം കുറച്ച് പൈസ ഉണ്ടാക്കണം ഇത് നമ്മുടെ മാറാത്തൊരു ഭൂതിയാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് എത്തണം കുറച്ച് പൈസ ഉണ്ടാക്കണം സ്കൂളിൽ ഇപ്പോൾ ടീച്ചർമാരും മാസ്റ്റർമാരൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ തോന്നല് അറിയും സ്കൂൾക്കും കൂടി പോകാത്ത അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ തോറ്റിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിന്റെ പടിയും കൂടി ചൂട്ടാത്ത ആൾക്കാർ വരെ ഗൾഫിൽ പോയിട്ട് പൈസ ഉണ്ടാക്കി വന്നിട്ട് ഇവിടെ വലിയ വീടും വെച്ച് കാറൊക്കെ ഓടിച്ച് ഇനം നടക്കണം നമുക്ക് ഞമ്മക്കെന്തായാലും അവിടെ പണി കിട്ടുഞ്ഞ് പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല ഇതായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ടീച്ചർമാരും മാഷിമാരൊക്കെ വന്നിട്ട് എന്താ എന്താകാൻ അഷ്ടം ചോദിച്ചാൽ കജ്ജൊക്കെ ബന്ധിച്ചിട്ട് ഞാനൊക്കെ പറഞ്ഞു സാറേ ഗേൾഫെയറിനായാൽ മതി ഞാനല്ല ക്ലാസ്സിലൊരു നാൽപ്പത് കുട്ടിയുണ്ടെങ്കിൽ മുപ്പത്തെട്ട് ആളു തന്നെ പറഞ്ഞിരുന്നു പഠിച്ചിട്ടെന്തെങ്കിലും ആകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കുട്ടികളുണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഗൾഫിലേക്ക് പോകുകയെന്നു തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ഹരം എന്തായിരുന്നു ചോദിച്ചാൽ നമ്മുടെ അയലോകത്ത് ആരെങ്കിലും വരിക അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പട്ടാ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇവർ ഇവിടെ ജീവിക്കണ പോലെ എല്ലാം നാട്ടിൽ ജീവിക്കുക നാട്ടിലിപ്പോൾ നമ്മളാണെങ്കിലൊക്കെ ചെല്ലുമ്പോൾ ആ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ആൾക്കാരുടെ എല്ലാം ഗെറ്റപ്പ് കൂടാതെ നടത്തും എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടായിരുന്ന ബോധ്യായിരുന്നു ഗൾഫിലേക്ക് എത്തുകയെന്നുള്ളത് ഞാനൊക്കെ ഇപ്പൊ ഇടക്ക് ഇങ്ങനെ ആലോചിക്കലുണ്ട് ഈ ഗൾഫ് എന്ന് പറഞ്ഞൊരു സ്വപ്നം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലെങ്കിൽ ചിലപ്പോ ഞാനൊക്കെ പഠിച്ചിട്ടാന്ന് ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ വക്കീലോ ഇതൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല അന്നൊക്കെ നമുക്ക് ഗൾഫിലേക്ക് എത്താന്നുള്ള പ്രാന്ത് തലയെ കുടുങ്ങോണ്ട് പഠിക്കാതെ നടക്കുവായിരുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ വേറെ വശം അങ്ങനെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു പതിനഞ്ച് വയസ്സിന്റെ ഇരുപത് വയസ്സിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടല്ലോ അന്ന് നമ്മൾ നാട്ടിൽ ഒക്കെ കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലും പീടിയിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോഴൊക്കെ നമുക്ക് ചെറിയ ചെറിയ കടങ്ങളാവും അവിടുന്ന് അഞ്ഞൂറ് റുപ്യ മേടിക്കാം അവിടുന്ന് ആയിരം റുപ്യ മേടിക്കാം ഏഹ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇടങ്ങേറി തോന്നും അപ്പൊ ഞമ്മളെന്താ വിചാരിക്കുക ആരുടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഒരു വിസ റെഡിയാക്കും ഏഹ് വിസമാണ് ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൾഫിൽക്ക് പോരുന്നത് നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പറഞ്ഞിരുത് എന്തേലൊക്കെ കുടിക്കാനൊക്കെ പ്രശ്നം പറയുമ്പോൾ മ്മ്മാ ഞാനിണ്ട് ഗൾഫിലേക്ക് എത്തട്ടെ ഞാൻ ഗൾഫിലേക്ക് എത്തട്ടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കാ ഇപ്പോൾ ഓർമ്മ ഞമ്മടെയൊക്കെ അയലോക്കത്തുള്ള ആൾക്കാരൊക്കെ കേട്ടോ ഓരോക്കെ ഗൾഫ് വരെ ആയിരുന്നു ഞാൻ ഓലെന്തേലൊക്കെ സാധനം മേടിക്കാനും അല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ ടൗണിലേക്കാണ് പോവുക കുറെ പൈസയൊക്കെ കയ്യിലുണ്ടാവും ഞമ്മളൊക്കെ അന്നേ പാവങ്ങളെ ആലോകത്തിൽ ഏതെങ്കിലും പീടിയൊന്ന് ഇരുന്നൂറ്റി അമ്പത് പഞ്ചാരി അമ്പത് ചായപ്പൊടി കടം മേടിച്ചു ചിലപ്പോൾ പീടിയക്കാർ തരൂല്ല അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവര് പോകുന്ന സമയത്ത് ഞങ്ങളുടെ പേരയില് വന്നിട്ട് പറയും ഞങ്ങളേ ടൗണിൽ പോവുകയാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പേരൊന്നും നോക്കുകയുണ്ടോ പിന്നെ ഞങ്ങൾ നേരെ നല്ലോണം വെക്കുകയാണെങ്കിൽ അനുവിനോടൊക്കെ പോയിട്ടൊന്ന് കോഴിക്കൂടെ അടക്കാൻ പറയുണ്ടോ എന്താ വെച്ചാൽ അനുവിന് നന്നൊരു പണിയില്ല കോഴിക്കൂടെ കളിച്ചാൽ ചിലപ്പോൾ ഒരു അമ്പു റുപ്പ്യക്കോലി തരും അന്ന് അതൊക്കെ ഞമ്മക്ക് വലിയ കാര്യം തന്നെ ആയിരുന്നു അത് ഒക്കെ വേറെ വശ അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും പിന്നെ എന്നായിരിക്കും ഞമ്മക്ക് ഇതേമാതിരി ഒന്ന് ടൗണിലൊക്കെ പോയിട്ട് ഏഹ് അരി സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടാനും നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ പറ്റുക അന്നൊക്കെ ഞാൻ ഉമ്മട് പറഞ്ഞു ഉമ്മ ഞങ്ങളൊക്കെ ഗൾഫിലേക്കൊന്ന് പോട്ടെ ഞാനൊക്കെ ഒന്ന് ഗൾഫിലേക്ക് പോട്ടെ മറ്റേ നമുക്ക് ശരിയാക്കാം അലഹമദില്ല മ്മ് നേട്ടം കൊണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ദുവാണ്ടൊക്കെ നമ്മളും ഇവിടെ എത്തി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു അത് വേറൊരു വശം അങ്ങനെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോൾ നമ്മൾ പാസ്പോർട്ട് കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലത്തെ എല്ലാ രസങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മാനും വാപ്പാനും വീട്ടുകാരും നാട്ടുകാരും നാട്ടിലത്തെ എല്ലാ രസങ്ങളും ഒഴിവാക്കിയിട്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കടൽ കടന്നു വരുന്നവരാണ് പ്രവാസികൾ ആ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കും ഫസ്റ്റ് വരവ് വരുമ്പോൾ ടിക്കറ്റിൻ്റെയും വിസൻ്റെയും കുറച്ച് പൈസ കടണ്ട് വേറെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കടങ്ങളും ഉണ്ട് അത് വീട്ടിയിട്ട് ഒരു രണ്ട് കൊല്ലം അവിടെ നിന്നിട്ട് കജിൽ കുറച്ച് പൈസയും കജ്ജി പിടിച്ചിട്ട് ഗൾഫ് നിർത്തി നാട്ടിൽ വന്ന് സെറ്റിൽ ആവണം ഇതാണ് ഇവിടെ നിന്ന് കയറിപ്പോണ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗൾഫുകാരും വിചാരിക്കല് പക്ഷെ നടക്കലില്ല ഇവിടെ തന്നെ നമുക്കൊക്കെ അറിയാം നാല് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വന്ന കടം വിടാത്ത എത്ര ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ വേറുള്ള കാര്യങ്ങൾ നടക്കും ഗൾഫ് കാരനാവുന്നതോട് കൂടിയിട്ട് വേറുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ വരും ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കുമ്പോൾ നമുക്ക് കണ്ണ് ചെമ്പാൻ പറ്റില്ല പ്രവാസി ആകുന്നതോട് കൂടിയിട്ട് നമ്മുടെ മനസ്സെന്നെ നല്ല ഒരു ഇണക്കത്തക്കും തുലുക്കും വരും നമ്മൾ നാട്ടിൽ ജീവിച്ചിരുന്ന മാരല്ല നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ കേട്ടാലും അതുകൊണ്ട് തീർക്കാതെ നമ്മൾ പ്രവാസികൾക്ക് കടന്നുറങ്ങാൻ പറ്റില്ല അപ്പം എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ടു വീണാലും വേണ്ടില്ല വേറുള്ളവരെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്നവരാ പ്രവാസികൾ നിങ്ങൾ എന്തൊന്നും ശ്രദ്ധിച്ച് നോക്കി നാട്ടിലൊക്കെ ഒരു പള്ളി അല്ലെങ്കിൽ അമ്പലം ഇതൊക്കെ കയറ്റാനൊക്കെ ഗൾഫേറെ കാര്യമൊക്കെ നല്ലോണം ഉണ്ടാവും നാട്ടിൽത്താര്ടെങ്കിലും കല്യാണം അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും അധികം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗൾഫ് കാരും കണ്ണടക്കലില്ല പറ്റുകയാണെങ്കിൽ സഹായിക്കുന്ന ആൾക്കാരെ ഉള്ളൂ അപ്പൊ എന്താ ചോദിച്ചാല് നമ്മുടെ കാര്യങ്ങൾ കുറെ ഇട്ടു വീഴും അപ്പൊ എന്താ ചോദിച്ചാല് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ പച്ച പാവങ്ങളാണ് ഇവിടെ എല്ലാവരുടെയും ദുവാ പ്രവാസികൾക്ക് വേണ്ടി ഉണ്ടാവണം കേട്ടോ